സാറൊന്നും മിണ്ടില്ലേ? സാറവിടെ വായില്ല കുഞ്ഞിലപ്പനായിരുന്നതേ ഉള്ളൂ. ഡയലോഗ് മുഴുവൻ മാഡത്തിന്റേതായിരുന്നു. അതിനിടെ ഓർക്കാതെ സാറിനെ കയറി പ്രകാശേട്ട എന്നൊരു വിളിയും വിളിച്ചവര് ഭാഗ്യം. അതല്ലേ വിളിച്ചുള്ളൂ, പൊന്നേ ചക്കരയെന്നൊന്നും വിളിച്ചില്ലല്ലോ. എന്നാലും നമ്മൾ എന്ത് ചെയ്യും? ഉണ്ടാക്കി വെച്ച പ്ലാൻസ് എല്ലാം പൊളിഞ്ഞില്ലേ? ഇത്രയും നല്ലൊരു അവസരം ഇനി വരാനില്ല, കഷ്ടായി പോയി. നിൽക്ക്, അങ്ങനെ അങ്ങ് നിരാശപ്പെടെ വരട്ടെ. സുജാത മാഡം വരും, വഴിയുണ്ട്, നമുക്ക് നോക്കാന്നേ. ആർ ജെ സുജാത ഒന്ന് കാണാൻ വന്നത്. പേര് ഫോൺ നമ്പറും ഇവിടെ എഴുതി വെച്ചിട്ട് പോകും. എക്സ്ക്യൂസ് മീ, ഞങ്ങൾ ആർ ജെ സുജാത ഒന്ന് കാണാൻ വന്നതാ. ആരാന്ന് പറയണം? അങ്ങനെ പറഞ്ഞാ അറിയില്ല, ഒരു ഇനാഗ്രേഷനെ പുള്ളിക്കാരി ഇൻവൈറ്റ് ചെയ്യാൻ വന്നതാ. ഓക്കെ, മാഡം റെക്കോർഡിംഗിലാണല്ലോ, ഗസ്റ്റ് റൂമിൽ വെയിറ്റ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. ഹലോ വീണ, ആർ ജെ സുജാത ചേച്ചിയെ കാണാൻ രണ്ട് വിസിറ്റേഴ്സ് ഉണ്ട്. ഓക്കെ. ആര്? ആ, സുജാത മാഡം അല്ലേ. എന്നെ ചേച്ചിന്ന് വിളിച്ചാ മതി കേട്ടോ, നിങ്ങൾ ഇരിക്ക. ആരാ നിങ്ങള്, എന്തിനാ എന്നെ കാണാൻ വന്നെ? മാഡം അല്ല ചേച്ചി, ഞങ്ങള്. എന്താ? ഞങ്ങള് സുജാത ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ ഓഫീസിൽ നിന്ന് വരിക, ഫ്യൂച്ചർ സോളാറിൽ നിന്ന്. ഞാൻ ഹണി, ഇത് ശിവരഞ്ജിനി. എന്താ വന്നത് ചേച്ചി? ഞങ്ങൾ ആനുവൽ ഡേ ഫംഗ്ഷന് ക്ഷണിക്കാനാ വന്നത്. സുജാത ചേച്ചി ഞങ്ങളുടെ ചീഫ് ഗസ്റ്റ്. അയ്യോ, എനിക്ക് വരാൻ സൗകര്യം ഉണ്ടാവില്ല, ഞാനൊന്ന് ഫ്രീ അല്ല. ഞാൻ അക്കാര്യം പ്രകാശേട്ടനോട് ഇന്നലെ പറഞ്ഞതാണല്ലോ. പ്രകാശേട്ടൻ അക്കാര്യം നിങ്ങളോട് പറഞ്ഞു കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. വെറുതെ ബുദ്ധിമുട്ടി ഇതുവരെ വരേണ്ടി വന്നൂല്ലേ, സോറി കേട്ടോ. ഞങ്ങളുടെ ഓഫീസിലേക്ക് സുജാത ചേച്ചിക്ക് വരാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് ഞങ്ങൾക്കറിയാം. എന്തറിയാന്ന്? അല്ല ചേച്ചിക്ക് ആ ദിവസം എന്തോ നോർത്ത് ഇന്ത്യൻ ടൂറോ ഷോയോ മറ്റോ ഉണ്ടെന്ന്. ടൂറോ? അതെ, അതുകൊണ്ട് സുജാത ചേച്ചി തീരെ പേച്ചി തീരെ പ്രതീക്ഷിക്കേണ്ട വരില്ല എന്നും റൂബി മാഡം ഞങ്ങളോട് തറപ്പിച്ച് പറഞ്ഞായിരുന്നു. ആര്? റൂബിയോ? ആ, ഞങ്ങളുടെ പ്രൊജക്ട് ഓഫീസറാ. ഒരു രക്ഷയില്ലേച്ചി, ഓഫീസിലാർക്കും കണ്ണെടുത്ത കണ്ടുകൂടെ അവരെ. എന്റെ കാര്യം തീരുമാനിക്കുന്നത് ഞാന്, നിങ്ങളുടെ റൂബി മാഡം അല്ല. അതുകൊണ്ട് തന്നെയാ സുജാത ചേച്ചിയെ വിളിക്കേണ്ടെന്ന് റൂബി മാഡം തറപ്പിച്ച് പറയും തോറും വിളിച്ചേ പറ്റൂന്ന് ഞങ്ങൾക്കും വാശി. അവിടെ ഞങ്ങൾ 10-12 പേരെ സ്റ്റാഫായിട്ടുള്ളൂ. ഞങ്ങൾക്കൊക്കെ സുജാത ചേച്ചിയുടെ പ്രോഗ്രാം ഭയങ്കര ഇഷ്ടമാണ്. പ്രോഗ്രാം മാത്രമല്ല കേട്ടോ ചേച്ചി, പ്രകാശ് സാർ ഞങ്ങളുടെ റീജിയൻ ഹെഡായി വന്നോട്ട് മാത്രല്ല, ചേച്ചിയുടെ ഉള്ള ഇഷ്ടം കൊണ്ടുകൂടിയാ ഞങ്ങൾ ചേച്ചിയെ നേരിട്ട് ഇൻവൈറ്റ് ചെയ്യാൻ ഇവിടെ വരെ വന്നത്. പ്രകാശ് സാറിന്റെ മിസസ് എന്ന നിലയ്ക്കല്ല, ആർ ജെ സ്വന്തം സുജാത എന്ന നിലയ്ക്കാ ഞങ്ങൾ ചേച്ചിയെ ക്ഷണിക്കാൻ വന്നത്. ചേച്ചി എതിരൊന്നും പറയരുത്, ചേച്ചി ആരാധനയോടെ എന്നും കാണുന്ന ഞങ്ങളെ പോലുള്ള ആൾക്കാരുടെ സന്തോഷത്തിന് വേണ്ടിയെങ്കിലും ചേച്ചി ഫംഗ്ഷന് വരണം. വന്നേ പറ്റൂ. ഏയ്, എന്താ നിങ്ങൾ കാണിക്കുന്നേ? ഇതൊക്കെ എന്താ? നാളത്തെ പ്രോഗ്രാമിന്റെ ബാനറാണ് മാഡം. വാട്ട് ബുൾഷിറ്റ്! ഇവരല്ല നമ്മുടെ ചീഫ് ഗസ്റ്റ് എന്ന് നിങ്ങൾക്ക് അറിയുന്നതല്ലേ? ഇവർക്ക് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞതല്ലേ? പിന്നെ എന്തിനാ നിങ്ങൾ ഈ കോപ്പറ കാണിക്കുന്നേ? അയ്യോ അല്ല മാഡം, നമ്മുടെ ചീഫ് ഗസ്റ്റ് ആർ ജെ സുജാത മാഡം തന്നെയാ. അവര് വരും, വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ആരോട്? ഞങ്ങളോട്. ആ പിന്നെ റൂബി മാഡം പ്രകാശ് സാറും അന്ന് പറഞ്ഞ സുജാത ചേച്ചിയുടെ ആ നോർത്തിന്റെ പര്യടനം ഉണ്ടല്ലോ, അതിനെ കുറിച്ച് ഞങ്ങൾ ചോദിച്ചായിരുന്നു പുള്ളിക്കാരിയോട്. ആ പ്രോഗ്രാം നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടി മാറ്റിവെച്ചിട്ടാ അവര് വരുന്നത്. അമ്മ അവസാനം സമ്മതിച്ചല്ലോ അച്ഛന്റെ ഓഫീസിലെ ഫംഗ്ഷന് ചെല്ലാന്ന്. മതി, വിട്, നിന്റെ കെട്ടിപ്പിടുത്തോ ലോഹ്യോ ഒന്നും വേണ്ട. ഇന്നലെ നീ എന്നെ എന്തൊക്കെയാ പറഞ്ഞത്? ഞാൻ ചാണകം വരെയും പശുവിനെയും കുളിപ്പിച്ച് നടന്നവളാണെന്ന്. അതൊന്നും എനിക്ക് ഒരു കാലത്തും ഒരു മോശപ്പെട്ട കാര്യമായിട്ട് തോന്നിയിട്ടില്ല, അപ്പോ ഇനി ഒട്ടും തോന്നുകയില്ല. സോറി അമ്മ, പോട്ടെ. അത് ഞാൻ അപ്പോഴത്തെ ഒരു സിറ്റുവേഷനില് അച്ഛന്റെ സങ്കടം ഓർത്ത് പറഞ്ഞു പോയതല്ലേ. ഓ,
അപ്പൊ നിന്റെ അച്ഛന് സങ്കടം വന്നാ മാത്രമേ നിനക്ക് നോവുള്ളൂ അല്ലേ? എന്താ അപ്പൊ പ്രശ്നം? നോക്ക് അബിയേട്ട, അമ്മ നമ്മളോട് പിണങ്ങിയിരിക്കുക. ആ ഫംഗ്ഷൻ അമ്മ പോണില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പാവ അച്ഛൻ അവിടെ എന്തുമാത്രം നാണക്കേടുണ്ടായിരുന്നേനെ. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്, അച്ഛന്റെ സങ്കടം മാത്രമൊന്നുമല്ല അമ്മയ്ക്ക് സങ്കടം വന്നാലും ഞങ്ങൾക്ക് ഫീൽ ചെയ്യും അല്ലേ അബിയേട്ട? അതെ, അമ്മ പക്ഷെ നമ്മൾ എത്ര ചോദിച്ചാലും മുഖം ഇങ്ങനെ മൂടിക്കെട്ടി വെച്ചോണ്ടിരിക്കുന്നതല്ലാതെ ഒന്നും തുറന്നു പറയില്ല. ഒന്ന് പറയാമേ, എന്റെ ആക്ച്വലി അമ്മയുടെ പ്രശ്നം ഇതത്ര ദിവസമായി അമ്മ ഇങ്ങനെ പെരുമാറാൻ തുടങ്ങിയിട്ട്? നിങ്ങളുടെ അച്ഛന് പഴയ പോലുള്ള സ്നേഹമൊന്നും എന്നോടില്ല, അത് തന്നെ എന്റെ സങ്കടം. ഈശ്വര, ഈ അമ്മയുടെ ഒരു കാര്യം കൊണ്ട് ഞാൻ തോറ്റു. കുറച്ചുകൂടെ സ്റ്റാൻഡേർഡായ എന്തെങ്കിലും പരാതിയായിരിക്കും അമ്മ അച്ഛനെ കുറിച്ച് പറയാൻ പോകുന്നതെന്നാ ഞാൻ കരുതിയത്. ഇത്ര പൈങ്കിളിയായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചോ? എന്റെ അമ്മ അച്ഛന്റെ തിരക്കുകളൊന്നും എന്താ അമ്മ മനസ്സിലാക്കാത്തെ? പാവം, നമുക്ക് വേണ്ടിയല്ലേ ഈ കഷ്ടപ്പെടുന്നേ, അതെന്താ അമ്മ ഓർക്കാത്തെ? ഏതായാലും അമ്മക്ക് അച്ഛനെ കുറിച്ചുള്ള പരാതി കൊള്ളാം. അച്ഛനെ പഴയ സ്നേഹമൊന്നും ഇല്ല പോലും. അയ്യടാ, കല്യാണം കഴിഞ്ഞ് 10-20 വർഷം കഴിഞ്ഞിട്ടും പരാതിയും പരിഭവമൊന്നും മാറിയിട്ടില്ല അമ്മയ്ക്ക്. ഞാൻ ഇന്നലെ പറഞ്ഞതിനൊക്കെ സോറി. ആ പിന്നെ അമ്മ ധൈര്യമായിട്ടിരുന്നു, നമ്മുടെ ഫാമിലി ടൂർ അല്ലേ വരാൻ പോകുന്നത്, അത് നിങ്ങളുടെ സെക്കൻഡ് ഹണിമൂൺ ആക്കാം നമുക്ക്. എന്താ നീ എന്റെ കയ്യിൽ നിന്ന്, നീ ഇത് എന്ത് നോക്കി നിക്കുവാ? അയ്യോ, എന്നെ വിട്ടേരേ. പ്രകാശേട്ടാ, ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. പല പ്രാവശ്യം പറഞ്ഞ റൂബിയോട് ഓഫീസിൽ കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ട് പെരുമാറണം. സോറി പ്രകാശേട്ടാ, ഞാൻ ഇപ്പൊ തന്നെ പലരും പലതും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ റിലേഷൻ ഓഫീസിൽ പാട്ടാകാൻ അധിക സമയം വേണ്ടെന്ന്. എല്ലാവർക്കും അപവാദം പരത്താനും പറഞ്ഞു ചിരിക്കാനുള്ള വക നമ്മളായിട്ട് എന്തിനാ ഉണ്ടാക്കി കൊടുക്കുന്നേ? അത് ശരിയാ, അതിന് നമ്മളായിട്ട് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല, അതിന് വേറൊരാൾ വരുന്നുണ്ട്. വേറെയാളോ? സുജാത. ഒന്ന് താഴത്തെ റിസപ്ഷനിൽ ചെന്ന് നോക്ക്, അപ്പൊ അറിയാം. നാളത്തെ ഫംഗ്ഷന് സുജാതയെ സ്വീകരിക്കാൻ വേണ്ട ഒരുക്കങ്ങളൊക്കെ തകൃതിയായി നടക്കുന്നുണ്ട് അവിടെ. സുജാതയെ സ്വീകരിക്കാനോ? അതിന് അവള് വരുന്നില്ലെന്നല്ലേ പറഞ്ഞു? അത് പ്രകാശേട്ടനോട്. ഒരെല്ലു കൂടുതലുള്ള കുറെ അവന്മാരും അവളുമാരും ഉണ്ടല്ലോ ഈ ഓഫീസിൽ. അവരാരെങ്കിലും സുജാതയെ നേരിട്ട് ചെന്ന് കണ്ട് താങ്ങും തടുക്കുമായിട്ട് വിളിച്ചു കാണും, അവൾ അവരോട് വരാന്ന് സമ്മതിച്ചിട്ടുണ്ടാവും. ായിട്ട് വരുന്നത് പ്രകാശേട്ടാ, അവൾക്ക് നമ്മളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് മനസ്സിൽ. ആ ദേഷ്യം കൊണ്ട് അവൾ ഇവിടെ വരുന്നത് എന്തിനായിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അവളുടെ മനസ്സിൽ എന്തോ ഒരു പ്ലാനുണ്ട്. അല്ലായിരുന്നെങ്കിൽ അന്ന് പ്രകാശേട്ടൻ വിളിക്കുമ്പോ വരില്ല എന്ന് പറഞ്ഞവൾക്ക് പിന്നെ മനസ്സ് മാറ്റേണ്ട കാര്യമില്ലല്ലോ. നാളെ അവള് വരുന്നത് നമ്മളെ മോശക്കാരാക്കാൻ തന്നെയാ പ്രകാശേട്ടാ, അതെനിക്ക് ഉറപ്പാ. കയ്യോടെ കുടിച്ചോ, കുടിക്കാവുന്ന ചൂടേ ഉള്ളൂ. സുജേ. എന്താമ്മേ? അല്ല, നാളെ പ്രകാശിന്റെ ഓഫീസിൽ എന്താ പരിപാടി? ഓ, അതോ അവരുടെ വാർഷികവും മറ്റുവാണമ്മേ. ആ, എന്തോ ഗംഭീര പരിപാടിയാണെന്നോ നീയാണ് മുഖ്യാതിഥി എന്നൊക്കെ പിള്ളേര് പറയുന്നത് കേട്ടു. അല്ല, പ്രകാശേട്ടൻ അമ്മയോടൊന്നും പറഞ്ഞില്ലേ? ഓ ഇല്ല, മറന്നുപോയി കാണും. ഓർത്തു വെച്ച് പറയാനും മാത്രമുള്ള പ്രാധാന്യമൊന്നും അവൻ എനിക്ക് തന്നിട്ടില്ല, അത് തന്നെയാ കാര്യം. ഏയ്, അതുകൊണ്ടൊന്നും അല്ലമ്മേ, ആ പരിപാടിക്ക് തന്നെ പ്രകാശേട്ടൻ അത്ര പ്രാധാന്യം നൽകി കാണും, അതുകൊണ്ടാവും അമ്മയോട് പറയാൻ മറന്നത്. എന്തായാലും നിന്നെ മുഖ്യാതിഥിയായിട്ട് ക്ഷണിക്കുന്ന ചടങ്ങല്ലേ, അതുകൊണ്ട് അതത്ര ചെറുതൊന്നും ആയിരിക്കില്ല. ഒന്നുമില്ലെങ്കിൽ അവന്റെ അമ്മയല്ലേ ഞാൻ. നേരം വെളുത്ത ഇരുട്ടുന്നത് വരെ ഇതിനകത്ത് തന്നെ ഞാൻ ചടഞ്ഞു കൂടിയിരിക്കുകയാണെന്നൊക്കെ അവനറിയാം. എന്നിട്ടും എന്നെയും കൂടി ഒന്ന് വിളിക്കാൻ അവന് തോന്നിയില്ലല്ലോ. അമ്മ വന്നോളൂ, നാളെ നമുക്ക് ഒരുമിച്ച് പോവാം. എന്താ? അത് വേണ്ട, അങ്ങനെ ഞാൻ വരുന്നില്ല. ഒരുമാതിരി വിളിക്കാത്ത കല്യാണത്തിന് പോയി ചോറുണ്ണുന്ന പരിപാടി, നാണക്കേട്. ആര് പറഞ്ഞു വിളിക്കാതെയാണെന്ന്? നാളെ അവരുടെ ചീഫ് ഗസ്റ്റ് ഞാനാ.
ഞാൻ എന്റെ ഗസ്റ്റായി എന്റെ ഒപ്പം കൊണ്ടുപോകുന്ന ആളാ അമ്മ. പിന്നെന്താ പ്രശ്നം? ആ എന്നാ ശരി, ഞാനും വരാം, നമുക്ക് ഒരുമിച്ച് പോവാം.